നമസ്കാരം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ 8:30 ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ലക്ഷദ്വീപിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും മഴ രേഖപ്പെടുത്തി. കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്, 2 സെന്റിമീറ്റർ. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ്, 39.5 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ്, 25.2 ഡിഗ്രി സെന്റിഗ്രേഡ്. കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കോഴിക്കോട് ജില്ലയിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിലെ കൂടിയ താപനില ഏകദേശം 39 ഡിഗ്രിക്ക് സമീപവും തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 38 ഡിഗ്രിക്ക് സമീപവും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം 37 ഡിഗ്രിക്ക് സമീപവും മലപ്പുറം ജില്ലയിലെ കൂടിയ താപനില ഏകദേശം 36 ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണ്. കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ഇന്നും നാളെയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തി മാന്നാർ കടലിടുക്ക് മുതൽ തെക്കൻ തെലങ്കാന വരെ തമിഴ്നാടുവിനും റായലസീമയ്ക്കും കുറുകെ ഇന്ന് കാണപ്പെടുന്നു. കേരളത്തിൽ 17, 22, 23 എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും 20, 21 എന്നീ തീയതികളിൽ ചുരുക്കം ചിലയിടങ്ങളിലും 18, 19 എന്നീ തീയതികളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ 19 April ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ വരുന്ന 5 ദിവസങ്ങളിലും ലക്ഷദ്വീപിൽ 19 April ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധ്യതയുണ്ട്. അതിൽ കേരളത്തിൽ 18, 19, 20 എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ചില അവസരങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല. പക്ഷേ പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് 19, 20 എന്നീ തീയതികളിൽ കന്യാകുമാരി ഭാഗത്തും അതുമായി ചേർന്നിട്ടുള്ള മാന്നാർ കടലിടുക്ക് ഭാഗത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയിസിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത കേരള, കർണാടക, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും നാളെ രാത്രി 11:30 വരെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതോടൊപ്പം ഫേസ്ബുക്, ട്വിറ്റർ, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്.